നമസ്കാരം. നടിയെ ആക്രമിച്ച കേസിൽ പൾസർ സുനിക്കും വിജീഷിനുമെതിരെ നിർണായക മൊഴിയെന്ന് കൊച്ചിയിൽ നിന്നുള്ള ക്രൈം റിപ്പോർട്ട്. ആശുപത്രിയുടെ അനാസ്ഥയിൽ മാറി നൽകിയ നവജാത ശിശുക്കളെ ഡി എൻ എ പരിശോധന നടത്തി യഥാർത്ഥ മാതാപിതാക്കൾക്ക് തിരികെ കൈമാറിയെന്ന വാർത്ത കൊല്ലത്തു നിന്ന്. മലയാളികളടക്കം 70 പേരെ ജോലി തട്ടിപ്പിനിരയാക്കി കോടികൾ തട്ടിയെടുത്തയാൾ അറസ്റ്റിലായത് മുംബൈയിൽ. കുറ്റകൃത്യങ്ങൾ മാത്രമല്ല കുറ്റവാളികളും പെരുകുന്നു. പിടിയിലാകുന്നത് വൈദികരടക്കം. അതെ, കൊട്ടിയൂർ പീഡനം ഉയർത്തുന്നത് നിരവധി ചോദ്യങ്ങളാണ്. ആദ്യം പള്ളിമേടയിലെ പീഡനത്തിന്റെ പിന്നാമ്പുറ കഥകളിലേക്ക് കടക്കുകയാണ് ക്രൈം ബ്രാഞ്ച്. കാണാം. കേരള മനസാക്ഷിയെ ഞെട്ടിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത വാർത്തയാണ് കണ്ണൂരിൽ നിന്ന് ലഭ്യമായത്. 16-കാരിയെ പീഡിപ്പിച്ചത് പള്ളി വികാരി. കണ്ണൂർ കൊട്ടിയൂർ പള്ളിമേടയിൽ ഒരു വർഷം മുമ്പാണ് പീഡനം നടന്നത്. പീഡനം രഹസ്യമാക്കി വച്ചെങ്കിലും പെൺകുട്ടി പ്രസവിച്ചതോടെ വികാരി പിടിയിലാവുകയായിരുന്നു. കണ്ണൂർ ക്രിസ്തുരാജ ആശുപത്രിയിലാണ് പെൺകുമ നൽകിയത്. ആശുപത്രി അധികൃതർ രഹസ്യം രഹസ്യമാക്കി വെക്കാൻ ശ്രമിച്ചെങ്കിലും ചൈൽഡ് ലൈൻ പ്രവർത്തകർക്ക് വിവരം ലഭ്യമാവുകയായിരുന്നു. ക്രിസ്തുരാജ ഹോസ്പിറ്റലിലേക്ക് പോയത് തന്നെ വേറെ ആരുടെയോ ഉപദേശ നിർദ്ദേശങ്ങളുണ്ട്. ആ ഉപദേശ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ക്രിസ്തുരാജ ഹോസ്പിറ്റലിൽ പോയി. ക്രിസ്തുരാജ ഹോസ്പിറ്റൽ ഒരു എത്തിക്സ് ഉണ്ട് ഹോസ്പിറ്റലിന്. ഏത് തരത്തിലുള്ള കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ടതാണെന്ന് സംശയിക്കുന്ന ഏത് ഇതുണ്ടായാലും ഉടനെ തന്നെ റിപ്പോർട്ട് ടു പോലീസാണ്. പോലീസുകാർക്ക് റിപ്പോർട്ട് ചെയ്യണം. ഇവിടെ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി പ്രസവിക്കാൻ വന്നിരിക്കുന്നു, പ്രസവിച്ചിരിക്കുന്നു. അപ്പോൾ കുട്ടിയുടെ അച്ഛനില്ല, അറിയില്ല, ആരാണെന്ന് പറയുന്നില്ല. അതുകൊണ്ട് പോലീസിന് റിപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്ന പ്രാഥമികമായ ഒരു രീതി അതവർ ചെയ്തില്ല. വാർത്ത പുറം ലോകത്തെത്താതിരിക്കാൻ ശ്രമങ്ങൾ നടന്നു. അമ്മയെയും ചോരക്കുഞ്ഞിനെയും പള്ളിവക വയനാട്ടിലെ മഠത്തിലേക്ക് മാറ്റി. ഞാൻ ഇവരെ ഈ പാവപ്പെട്ട കുടുംബത്തെ പ്രേരിപ്പിച്ചതാര്? ഇതിൻ്റെയൊക്കെ പിന്നിൽ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ നടന്നിട്ടുണ്ടോ? അപ്പോൾ കുറ്റവാളി ഇതിൻ്റെയൊക്കെ പിന്നിൽ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ നടന്നിട്ടുണ്ടോ? അപ്പോൾ കുറ്റവാളി വളരെ തന്ത്രപൂർവം രക്ഷപ്പെടാനുള്ള സകല മാർഗങ്ങളും ഇതിൽ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യം ആരോ അറിഞ്ഞ്, ചൈൽഡ് ലൈൻ പ്രവർത്തകരോ മറ്റോ അറിഞ്ഞ് പോലീസിന് റിപ്പോർട്ട് ചെയ്ത് വന്ന് പരിശോധിക്കുമ്പോൾ സത്യമാണെന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് ഇതിൻ്റെ ഭീകരത മനസ്സിലായത്. പ്രതി റോബിൻ വടക്കഞ്ചേരി മാനേജരായ സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനി പീഡനത്തിനിരയായെന്ന വാർത്ത നാട്ടിൽ പാട്ടായതോടെ വികാരി പള്ളിമേടയിൽ നിന്ന് മുങ്ങി. പിടി വീഴുമെന്ന് ഉറപ്പായതോടെ വിദേശത്തേക്ക് കടക്കാനായിരുന്നു റോബിൻ വടക്കഞ്ചേരിയുടെ പദ്ധതി. രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ പിന്തുടർന്നെത്തിയ പോലീസ് പ്രതിയെ ചാലക്കുടിയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തു. സംരക്ഷിക്കപ്പെടേണ്ട സ്ഥാനത്തുള്ള ഒരു ആളാണ് പ്രതിയായിട്ടുള്ളത്. ഒന്ന് സ്കൂളിന്റെ മാനേജറാണ്, പിന്നെ കൂടാതെ പള്ളിയുടെ അച്ഛനാണ്. അപ്പൊ ആ അത്തരം ആളുകൾ കുറ്റം ചെയ്താൽ കുറച്ചുകൂടി ഗ്രാവിറ്റിയുള്ള വകുപ്പുണ്ട്. അതുകൂടി ഉൾപ്പെടുത്തി ചെയ്ത കുറ്റത്തിനുള്ള എല്ലാ വകുപ്പുകളും ഞങ്ങൾ അതിൽ ചേർത്തിട്ടുണ്ട്. അതുകൂടാതെ അതിൽ കുട്ടിയുടെ സ്വന്തം അച്ഛനെ, സ്വന്തം പിതാവിനെ ഈ കേസിൽ സ്വാധീനത്തിന്റെ ഇതിൽ പ്രതിയാക്കാനുള്ള ശ്രമവും തുടക്കത്തിലുണ്ടായിരുന്നു. പെൺകുട്ടി സാധാരണ നിലയിലാണ് സ്കൂളിൽ പെരുമാറിയിരുന്നതെന്നും സംശയങ്ങൾ തോന്നിയിരുന്നില്ലെന്നുമാണ് സ്കൂൾ പ്രിൻസിപ്പളിന്റെ വാദം. സ്കൂളിന്റെ ഭാഗത്തുനിന്ന് ഒരു മനഃപൂർവ്വമായ വീഴ്ചയും നമ്മുടെ ഭാഗത്ത് വന്നിട്ടില്ല. നമുക്ക് ഒരു മുന്നറിവും ഇതിനെക്കുറിച്ച് ഉണ്ടായിട്ടില്ല. നമുക്ക് തന്നിരിക്കുന്ന കുട്ടി ട്രീറ്റ്മെന്റിലാണ്, അപ്പൻഡിസൈറ്റിസിന്റെ ട്രീറ്റ്മെന്റിലാണ് എന്നുള്ളൊരു വിവരം മാത്രമാണ് നമ്മൾ പേരൻസിനോട് ചോദിക്കുമ്പോൾ നമുക്ക് തന്നിരിക്കുന്നതും രേഖാമൂലം നമ്മളെ അറിയിച്ചിരിക്കുന്നതും. അതല്ലാണ്ട് നമുക്കിതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള ഒരു റോളും ഇതിൻ്റെ അകത്ത് നമുക്ക് അറിവില്ല. നമുക്കിപ്പോഴും നമുക്ക് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട് കഴിഞ്ഞ ശനിയാഴ്ച മാത്രമേ നമുക്ക് ഇതുവരെ ഒരു ഔദ്യോഗികമായ റിപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അതിനു മുമ്പ് നമുക്ക് അറിവില്ല ഇതിൻ്റെ സംഭവത്തെക്കുറിച്ച്. ഉണ്ട്, കുട്ടി 6-ാം തീയതി വരെ ക്ലാസ്സിലുണ്ട്. കഴിഞ്ഞ ആഴ്ചത്തെ എല്ലാ മോഡൽ എക്സാം കുട്ടി എഴുതിയിട്ടുണ്ട്. വൈദികൻ പിടിയിലായതോടെ വൻ പ്രതിഷേധമാണ് നാട്ടിലുയർന്നത്. വിദ്യാർത്ഥി സംഘടനകൾ സ്കൂളിലേക്ക് മാർച്ച് നടത്തി. ഒരു 4-5 മാസം മുമ്പ് ഇതേ വിദ്യാലയത്തിലുള്ള ഒരു ആദിവാസി പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ട ഒരു വാർത്ത നാം അറിഞ്ഞിരുന്നു.
ഇത്തരം മാനേജ്മെന്റിലെ സ്കൂളുകൾക്ക് ഇത്തരത്തിലുള്ള വാർത്തകൾ തുടർച്ചയായി പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത് വലിയ രീതിയിൽ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. സംഭവത്തിൽ സ്കൂൾ പിടിഎ പ്രസിഡന്റിന് പറയാനുള്ളത് ഇങ്ങനെ. ഇത്തരത്തിൽ സ്കൂളിൽ ഇത്തരം സംഭവം ഉണ്ടാകുന്ന ഒരുപക്ഷെ ടീച്ചർമാർ ആരും പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ക്ലോസ് വാച്ചിങ് ഇക്കാര്യത്തിൽ നടന്നിട്ടുണ്ടാവില്ല. പിന്നെ ഞാനിന്ന് കാലത്ത് രമി ടീച്ചറാണ് ആ കുട്ടിയെ പഠിപ്പിക്കുന്നത്. രമി ടീച്ചറോട് സംസാരിച്ചു. അപ്പോൾ ടീച്ചർ പറഞ്ഞു എല്ലാ കുട്ടികളും വേണ്ട ടീച്ചർ വളരെ അടുത്തിടപഴകുന്നതാണ്. പക്ഷേ ഒരു കാരണവശാലും ടീച്ചർക്ക് ഒരു സംശയം തോന്നുന്ന രീതിയിൽ ക്ലാസ്സിലിരുന്ന എന്തെങ്കിലും ഒരു ആ രീതിയിലുള്ള ഒരു ഗർഭാവസ്ഥയിലുള്ള ഒരു കുട്ടി കാണിക്കുന്ന യാതൊരു സൈനും കാണിച്ചില്ല. അതുകൊണ്ട് ടീച്ചർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അമ്പയെ പരാജയപ്പെട്ടു അക്കാര്യത്തിൽ നിന്ന് ടീച്ചർ സമ്മതിക്കുന്നുണ്ട്. മാനേജർക്കെതിരെ ഇത്തരത്തിലൊരു കാര്യമുണ്ടെങ്കിൽ എന്ത് നടപടിയും സ്വീകരിക്കണം. കാരണം ഇത് ലോകത്തിന് മൊത്തം ഒരു മാതൃകയാണ്. കാരണം ഈ പ്രായത്തിൽ പഠിക്കുന്ന ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന ഒരു കലാലയമാണ്. ആ രീതിയിൽ എല്ലാവർക്കും ഒരു മാതൃകയാകുന്ന രീതിയിൽ ഇനി ലോകത്തൊരിടത്തും ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാത്ത രീതിയിലുള്ള നടപടി വേണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. സ്വന്തം പിതാവിനെ വരെ പ്രതിസ്ഥാനത്ത് നിർത്താൻ പെൺകുട്ടിയെ ഉപദേശിച്ചിരുന്നതായാണ് വിവരം. റോബിൻ വടക്കഞ്ചേരിയെ രക്ഷിക്കുന്നതിന് വേണ്ടി അച്ഛനും അമ്മയും കൂട്ടു നിന്നിട്ടുണ്ട്. അവർക്കറിയാമായിരുന്നു തൻ്റെ മകളുടെ ഗർഭത്തിന് ഉത്തരവാദി ആരാണെന്നുള്ളത്. അവർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. പക്ഷേ ഫോണിലൂടെ നേരിട്ട് കണ്ടിട്ടില്ല എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും ഫോണിലൂടെ നിരവധി വട്ടം സംസാരിച്ചു. എന്ത് ചെയ്യും, ഞാൻ ഇങ്ങനെ സമൂഹത്തിൽ അപമാനിതരാകാൻ പറ്റുമോ, എന്നെ രക്ഷിക്കണ്ടേ എന്നെല്ലാമുള്ള രീതിയിൽ കരഞ്ഞു പറഞ്ഞു. അങ്ങനെ കരഞ്ഞു പറഞ്ഞപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും, പിന്നെ ആരുടെ പേരാണ് പറയേണ്ടത്, അച്ഛൻ്റെ ഇവിടെയുള്ള ആളെ അച്ഛൻ്റെ പേരാണ് പറയേണ്ടത് എന്ന് ചോദിച്ചു. നിങ്ങൾ എന്തെങ്കിലും ചെയ് എന്ന് റോബിൻ പറഞ്ഞു എന്നാണ്. പെൺകുട്ടികളെ കടത്തിക്കൊണ്ടു പോകലടക്കം നിരവധി വിഷയങ്ങളിൽ അന്വേഷണം വേണമെന്നാണ് പെൺകുട്ടിയെ സന്ദർശിച്ച ശേഷം പി കെ ശ്രീമതി ടീച്ചർ എം പി മാധ്യമങ്ങളോട് പറഞ്ഞത്. വാർത്തകൾ വരുന്നത് ഇവിടെ ധാരാളം പെൺകുട്ടികളെ ബാംഗ്ലൂരിലേക്കും ഗുജറാത്തിലേക്കും കാനഡയിലേക്കും കടത്തിക്കൊണ്ടുപോയിട്ടുണ്ട്. 12 ലക്ഷം രൂപ വരെ വാങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. പൈസ വാങ്ങുക, ഏതെങ്കിലും ഒരു ജോലി, അത് ഈ പെൺകുട്ടികളെയെല്ലാം ഉപയോഗപ്പെടുത്തുക, ലൈംഗികമായി ഉപയോഗപ്പെടുത്തുക, എന്നിട്ട് ആ കുട്ടികളെയും കൂട്ടിക്കൊണ്ടുപോയിട്ട് ജോലിയാക്കി എന്ന് പറയുക, ചെറിയ ജോലിയാക്കുക. ജോലി ആക്കിക്കഴിഞ്ഞതിന് ശേഷം കിട്ടുന്ന പൈസ മാസശമ്പളത്തിൻ്റെ ഒരു നിശ്ചയ ശതമാനം സ്വന്തമാക്കുക. ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തെ നിലവിലുള്ള നിയമത്തിന് എതിരായിട്ട് നിയമവിരുദ്ധമായി ട്രാഫിക്കിങ്. കുട്ടികൾക്കെതിരെയുള്ള അതിക്രമം തടയുന്ന പോസ്കോ നിയമപ്രകാരമാണ് വൈദികനെതിരെ പോലീസ് കേസെടുത്തിട്ടുള്ളത്. വിഷയം മറച്ചുവെച്ച ആശുപത്രി അധികൃതർക്കെതിരെയും ഗൂഢാലോചന നടത്തിയവർക്കെതിരെയും അന്വേഷണം നീളുകയാണ്. കഴിഞ്ഞ 2 വർഷത്തിനിടെ കേരളത്തിൽ 5 വൈദികർ സമാന സംഭവത്തിൽ പിടിയിലായതാണ് കേരള സമൂഹത്തിലും വിശ്വാസ സമൂഹത്തിലും ഉയർത്തുന്ന വലിയ ചോദ്യം. ഇനി നടിയെ ആക്രമിച്ച കേസിൽ പൾസർ സുനിക്കും വിജീഷിനുമെതിരെ നിർണായക മൊഴികളാണ് ലഭ്യമായിട്ടുള്ളത്. കായലിൽ ഒഴുക്കുള്ള ഭാഗം സുനിയും കൂട്ടാളിയും അന്വേഷിച്ചെന്ന് ഹോട്ടൽ ഉടമ പോലീസിന് മൊഴി നൽകി. മൊബൈൽ ഫോൺ ഉപേക്ഷിക്കാനാണ് ഇതെന്നാണ് പോലീസിന്റെ നിഗമനം. അതേസമയം സുനിയും സംഘവും നടിയെ പിന്തുടരുന്ന ദൃശ്യങ്ങളും പോലീസിന് ലഭ്യമായി. ഹൈവേയിലെയും കൊച്ചി നഗരത്തിലെയും ക്യാമറകളിലെ ദൃശ്യങ്ങളിലാണ് ഈ കാര്യങ്ങൾ പോലീസിന് വ്യക്തമായത്. റിപ്പോർട്ട് കാണാം. നടി സഞ്ചരിച്ചിരുന്ന വാഹനത്തെ സുനിയും കൂട്ടാളികളും പിന്തുടരുന്ന ദൃശ്യങ്ങളാണ് ദേശീയപാതയോരത്തെ CCTVകളിൽ നിന്ന് അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. പ്രതികൾ വെണ്ണലയിൽ ഇറങ്ങി വെള്ളം വാങ്ങിയത് ദൃശ്യങ്ങളിലുണ്ട്. എന്നാൽ ഇവിടെ മൊബൈൽ ഫോൺ ഉപേക്ഷിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഇതിലില്ല. വെണ്ണലയിലെ ഓടയിലാണ് നടിയുടെ ദൃശ്യങ്ങളടങ്ങിയ മൊബൈൽ ഫോൺ ഉപേക്ഷിച്ചത് എന്നായിരുന്നു സുനി ആദ്യം മൊഴി നൽകിയിരുന്നത്. പിന്നീട് മൊബൈൽ ഫോൺ ഗോശ്രീ പാലത്തിൽ നിന്ന് കായലിലേക്ക് എറിഞ്ഞുവെന്ന് മൊഴി മാറ്റി. ദേശീയപാതയോരത്തെ മുഴുവൻ CCTV ദൃശ്യങ്ങളും ശേഖരിച്ച പോലീസ് സുനിയുടെ മൊഴിയിലെ വസ്തുതകൾ പരിശോധിച്ചു വരികയാണ്. മറ്റെവിടെയെങ്കിലും മൊബൈൽ ഫോൺ ഒളിപ്പിക്കാൻ ഇവർ ഇറങ്ങിയിരുന്നോ, യാത്രക്കിടയിൽ ആരെയൊക്കെയാണ് സന്ദർശിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ കണ്ടെത്താൻ ഈ ദൃശ്യങ്ങൾ സഹായിക്കുമെന്നാണ് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത്. ഇതിനിടെ പ്രതികൾക്കെതിരെ കൊച്ചിയിലെ ഹോട്ടലുടമ പോലീസിന് മൊഴി നൽകി. അറസ്റ്റിലാവുന്ന ദിവസമെത്തിയ സുനിയും വിജീഷും പ്രധാനമായും അന്വേഷിച്ചത് സമീപത്തെ ഒഴുക്കുള്ള സ്ഥലമായിരുന്നുവെന്ന് അവർ പറഞ്ഞു. എന്നോട് ഇവിടെ രാവിലെ വന്ന് ഫുഡ് ചോദിച്ചു. എന്താ ഫുഡുള്ളതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇന്ന ഫുഡാണുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ പുട്ട് ചോദിച്ചു. അത് 4 മുട്ടക്കറി വാങ്ങിച്ചു, അതും പാക്ക് ചെയ്തു. രണ്ടുപേരുണ്ടായിരുന്നു. ഒരാൾ ബൈക്കിൽ നിന്നേച്ച് ഒരാളകത്ത് കയറി വന്നു. അതിൻ്റെ പൈസ തന്നു, വാങ്ങിച്ചു, അതിൻ്റെ ചേഞ്ചും കൊടുത്തു. കഴിഞ്ഞപ്പോഴത്തേക്കും ചോദിച്ചു ഒഴുക്കുള്ള സ്ഥലം എവിടെയാണ് ചേച്ചി ഇവിടെയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, ഞാൻ ഇവിടെ പുതിയതായിട്ട് തുടങ്ങാൻ, ഞാൻ ഇവിടുത്തെ ആളല്ല എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു വല്ല അമ്പലത്തിലെ വലിയ സാധനങ്ങളൊക്കെ ഒഴുക്കാനൊക്കെ അങ്ങനെ വരുമല്ലോ, അപ്പോൾ അത് വല്ല ആയിരിക്കും ചോദിച്ചത്. പുള്ളിയുടെ പക്ഷേ മുഖം ഞാൻ നശിച്ചിരിക്കുന്നു കണ്ട്. കാരണം ഹെൽമറ്റ് ഉണ്ടായിരുന്നോ എന്നുള്ളതെന്ന് ഞാൻ ഓർക്കുന്നില്ല. ഏകദേശം ഒരു 8 മണിയായിട്ടുണ്ടാവും.
മൊബൈൽ ഫോൺ കണ്ടെത്തുന്നതിനായി പ്രതികളുടെ തെളിവെടുപ്പും ചോദ്യം ചെയ്യലും തുടരുകയാണ്. ന്യൂസ് ബ്യൂറോ കൊച്ചി. നടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിന് പിന്നിൽ സിനിമയ്ക്കുള്ളിൽ നിന്ന് ഗൂഢാലോചന ഉണ്ടെന്ന് കരുതുന്നില്ലെന്ന് സംവിധായകൻ സത്യൻ അന്തിക്കാട് പറയുന്നു. മലയാള സിനിമ മാഫിയകളുടെ പിടിയിലാണെന്ന പ്രചരണം പുകമറയാണെന്നും സംഭവത്തിന്റെ പേരിൽ സിനിമാ മേഖലയെ അടച്ചാക്ഷേപിക്കാൻ ശ്രമം നടക്കുന്നതായും അദ്ദേഹം ആരോപിച്ചു. സ്ത്രീവിരുദ്ധ ഡയലോഗുകൾ പറയില്ലെന്ന പൃഥ്വിരാജിന്റെ നിലപാട് സ്വാഗതാർഹമെന്നും സത്യൻ അന്തിക്കാട് പറയുന്നു. കൊച്ചിയിൽ നടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിന് പിന്നിൽ സിനിമയ്ക്ക് പുറത്തുനിന്നുള്ള ക്രിമിനലുകൾ ആണെന്നും ഈ സംഭവത്തിന്റെ പേരിൽ മേഖലയെ ഒന്നാകെ അടച്ചാക്ഷേപിക്കുന്നത് തെറ്റാണെന്നും സംവിധായകൻ സത്യൻ അന്തിക്കാട് പറഞ്ഞു. സംഭവത്തിന് പിന്നിൽ സിനിമയ്ക്കുള്ളിൽ നിന്നുള്ള ഗൂഢാലോചന ഉള്ളതായി കരുതുന്നില്ല. ഇതിന്റെ പുറകിൽ ആരെങ്കിലുമൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടാവും. അത് സിനിമയിൽ നിന്ന് ഈ പെൺകുട്ടിയോടുള്ള ഒരു വൈരാഗ്യം കൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് തീർച്ചയായിട്ടും അതൊരു ബ്ലാക്ക് മെയിലിങ്ങിന്റെ വേണ്ടിയിട്ടുള്ള ക്വട്ടേഷൻ ആണെങ്കിൽ തന്നെ അതിനുവേണ്ടിയിട്ടുള്ള ഭാഗമാണല്ലോ. സിനിമയ്ക്കുള്ളില് ആരും അത്ര വൃത്തികെട്ടവരായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മലയാള സിനിമ മാഫിയകളുടെ കൈകളിലാണെന്ന പ്രചരണം പുകമറയാണ്. ന്യൂ ജനറേഷൻ സിനിമക്കാർ കഞ്ചാവും മയക്കുമരുന്നും ഉപയോഗിക്കുന്നു എന്ന ആരോപണം ഇതിന്റെ ഭാഗമാണ്. പുതിയ സംവിധായകർ, പുതിയ റൈറ്റേഴ്സ്, പുതിയ ആക്ടേഴ്സ് എല്ലാം വളരെ സിൻസിയറായിട്ട് സിനിമേനെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ നവസംവിധായകർ അല്ലെങ്കിൽ പുതിയ സിനിമാ സെറ്റുകൾ അങ്ങനെയാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ പരത്തുന്നുണ്ട്. അത് പാടില്ല. സംഭവത്തിന് ശേഷം തളരാതെ മേഖലയിൽ സജീവമായ നടി സമൂഹത്തിന് മാതൃകയാണെന്ന സത്യൻ അന്തിക്കാട് അഭിനന്ദിച്ചു. പക്ഷെ അതിനപ്പുറത്ത് പൂർവാധികം കരുത്തോടു കൂടിയിട്ട് ആ കുട്ടി കടന്നു വരുന്നു. അത് ഒരു ഒരു വലിയ നന്മയുടെ അടയാളമാണ്. സ്ത്രീവിരുദ്ധ ഡയലോഗുകൾ പറയില്ലെന്ന പൃഥ്വിരാജിന്റെ നിലപാട് സ്വാഗതാർഹമാണെന്നും അനാവശ്യമായി ഇത്തരം പരാമർശങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് സിനിമാ എഴുത്തുകാരെ പിന്തിരിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ തൃശൂർ. ആശുപത്രിക്കാരുടെ അനാസ്ഥയിൽ മാറി നൽകിയ നവജാത ശിശുക്കളെ DNA പരിശോധന നടത്തി യഥാർത്ഥ മാതാപിതാക്കൾക്ക് തിരികെ കൈമാറിയ വാർത്തയാണ് കൊല്ലത്തു നിന്ന് ലഭ്യമാകുന്നത്. 6 മാസം നീണ്ട പരിശ്രമത്തിന് ശേഷമാണ് കൊല്ലം സ്വദേശികളായ ദമ്പതികൾക്ക് തങ്ങളുടെ കുഞ്ഞിനെ തിരികെ ലഭിക്കുന്നത്. 6 മാസം മുമ്പ് കൊല്ലം മെഡിസിറ്റി മെഡിക്കൽ കോളേജിലായിരുന്നു അജീഷിന്റെ ഭാര്യ റംസിയുടെ പ്രസവം നടന്നത്. കുഞ്ഞിനെ കയ്യിൽ വാങ്ങിയപ്പോൾ തന്നെ പുതച്ചിരുന്ന ടവൽ മാറിയതിനാൽ വീട്ടുകാർ സംശയം പ്രകടിപ്പിച്ചിരുന്നു. ആശുപത്രി വിടുമ്പോൾ കുഞ്ഞിന്റെ ബ്ലഡ് ഗ്രൂപ്പ് O പോസിറ്റീവ് എന്നായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്. തുടർന്ന് പരിശോധിച്ചപ്പോൾ A പോസിറ്റീവ് ആണ് ബ്ലഡ് ഗ്രൂപ്പ് എന്ന് കണ്ടെത്തി. ഇതേ തുടർന്ന് ശിശുക്ഷേമ സമിതിയിൽ പരാതി നൽകി. അനീഷ് റംസി ദമ്പതിമാരുടെയും ഉമയനല്ലൂർ സ്വദേശി നൌഷാദ് ജസീറ ദമ്പതിമാരുടെയും ആൺകുഞ്ഞുങ്ങളുടെയും DNA പരിശോധന നടത്തിയതോടെയാണ് കുഞ്ഞുങ്ങൾ മാറിയതാണെന്ന് കണ്ടെത്തിയത്. തുടർന്ന് പരസ്പരം കുഞ്ഞുങ്ങളെ ഇരുകുടുംബങ്ങളും കൈമാറി. നമ്മൾ കൊണ്ടുവച്ച് കുഞ്ഞിനെ നോക്കിയപ്പോഴത്തേക്ക് കുഞ്ഞിന്റെ റേറ്റ് ആകില്ല. പിന്നെ ടവല് നമ്മൾ കൊടുത്തതല്ല. അപ്പൊ തന്നെ നമ്മൾ ICU ചെന്ന് ചോദിക്കുകയും അപ്പോഴത്തേക്ക് അവർ പറഞ്ഞത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, നിങ്ങൾ തന്ന ടവല് തന്നെ ഇത് കുഞ്ഞിന്റെ റേറ്റ് ആകെ ഞങ്ങൾ കെട്ടി ഉണ്ടായിരുന്നു, നിങ്ങളത് പൊട്ടിച്ചു കളഞ്ഞതാണെന്ന് നമ്മളടുത്ത് പറയും. അതിനുശേഷം ഞങ്ങൾ അവിടെ അധികാരപ്പെട്ടവരുടെ ഡോക്ടർമാരടുത്തായാലും സൂപ്രണ്ടിൻ്റെ അടുത്തായാലും എല്ലാവരുടെ നമ്മൾ ഈ കാര്യം അവരുടെ അടുത്ത് അവതരിപ്പിക്കുകയും എല്ലാം ചെയ്തതാണ്. എന്നിട്ട് അവരൊന്നും ഇതിന് അംഗീകരിക്കാനോ ഇതൊരു അന്വേഷിക്കാനോ അവർ തയ്യാറായില്ല, ഒന്നും അന്വേഷിച്ചിട്ടില്ല. അതേസമയം കുഞ്ഞിനെ കൈമാറിയത് വിവാഹ വീട്ടിൽ വെച്ചാണെന്ന് മൊഴി നൽകാൻ ആശുപത്രി അധികൃതർ തനിക്ക് പണം വാഗ്ദാനം ചെയ്തതായി നൌഷാദ് ആരോപിച്ചു. ഔട്ട്സൈഡിൽ നിന്ന് കുട്ടിയെ ചേഞ്ച് ആയി എന്ന് പറയാൻ വേണ്ടി ഔട്ട്സൈഡ് കല്യാണ അത് ഞാനും ഈ റംസി ബന്ധമായ കുടുംബമായി ബന്ധമുണ്ട് എന്ന് എന്നെ വരുത്തി നിർത്തിയെങ്കിൽ നമ്മുടെ കല്യാണ വീട്ടിൽ പോയി കുട്ടികളെ കൈമാറി എന്നുള്ള രീതിയിൽ എഴുതി. അതിനുശേഷം അതിനകത്ത് ഒപ്പിടാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഈ രേഖ ഞാൻ ഒപ്പിടത്തില്ലെന്ന് പറഞ്ഞ് ഞാനും ഇറങ്ങിപ്പോകും. എന്നാൽ ഇക്കാര്യത്തെക്കുറിച്ച് ഔദ്യോഗികമായി പ്രതികരിക്കാൻ ആശുപത്രി അധികൃതർ തയ്യാറായില്ല. ന്യൂസ് ബ്യൂറോ കൊല്ലം. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ജിഷ്ണു പ്രണോയി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആരോപണ വിധേയരായ കോളേജ് ജീവനക്കാരെ പുറത്താക്കി. PRO സഞ്ജിത് വിശ്വനാഥൻ, വൈസ് പ്രിൻസിപ്പൽ NK ശക്തിവേൽ എന്നിവരടക്കം 5 പേരെയാണ് പുറത്താക്കിയത്. ആവശ്യങ്ങൾ അംഗീകരിച്ചതോടെ മാനേജ്മെന്റ് ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ പാലിക്കുന്നില്ല എന്നാരോപിച്ച് വിദ്യാർത്ഥികൾ നടത്തിയ പ്രതിഷേധ സമരങ്ങളും പിൻവലിച്ചു. PRO സഞ്ജിത് വിശ്വനാഥൻ, വൈസ് പ്രിൻസിപ്പൽ NK ശക്തിവേൽ, അധ്യാപകരായ CP പ്രവീൺ, ഇർഷാദ്, കായിക അധ്യാപകൻ ഗോവിന്ദൻകുട്ടി എന്നിവരെയാണ് നെഹ്റു കോളേജ് മാനേജ്മെന്റ് പുറത്താക്കിയത്. കോളേജ് തുറക്കാനായി ജില്ലാ കളക്ടർ ഉണ്ടായ ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ മാനേജ്മെന്റ് പാലിക്കുന്നില്ല എന്നാരോപിച്ച വിദ്യാർത്ഥികൾ വീണ്ടും സമരമാരംഭിച്ചതോടെയാണ് ഇവരെ പുറത്താക്കിയതായി രേഖാമൂലം ഉറപ്പു നൽകിയത്. ചെയർമാൻ കൃഷ്ണദാസിന് പകരം ചുമതലയേറ്റ കൃഷ്ണകുമാർ ഇന്നാണ് ആദ്യമായി കോളേജിലെത്തിയത്. കളക്ടറുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിലെ ഒത്തുതീർപ്പ് വ്യവസ്ഥകളിൽ കൃഷ്ണകുമാർ ഒപ്പുവെക്കണമെന്ന് വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടെങ്കിലും വഴങ്ങിയില്ല. തുടർന്നാണ് ക്ലാസ് ബഹിഷ്കരിച്ച വിദ്യാർത്ഥികൾ പ്രതിഷേധം ആരംഭിച്ചത്. മാനേജ്മെന്റ് അക്കാദമിക കാര്യങ്ങളിൽ ഇടപെടില്ല, PTA രൂപീകരിച്ച പ്രവർത്തനം ഉറപ്പാക്കും, ഇന്റേണൽമാർക്ക് ഡ്രസ് കോഡ്, നിർബന്ധിത പിഴ എന്നിവയ്ക്കെതിരായ പരാതികൾ പ്രത്യേക സംവിധാനത്തിലൂടെ പരിഹരിക്കും എന്നീ ഉറപ്പുകളും മാനേജ്മെന്റ് നൽകി. ഇതേ തുടർന്ന് വിദ്യാർത്ഥികൾ സമരം പിൻവലിച്ചു. ന്യൂസ് ബ്യൂറോ തൃശൂർ. മുംബൈയിൽ മലയാളികളടക്കം 70 പേരെ ജോലി തട്ടിപ്പിനിരയാക്കി കോടികൾ തട്ടിയെടുത്തയാൾ അറസ്റ്റിലായ വാർത്തയാണ് ഇനി. അറസ്റ്റിലായത് മലയാളികളായ
മലയാളിയായ റിക്രൂട്ട്മെന്റ് ഏജന്റ്. തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള സാധാരണക്കാരന്റെ മോഹങ്ങളെ ചൂഷണം ചെയ്യുന്നവരെ പ്രതിരോധിക്കാൻ നടപടികൾ സജീവമാണെങ്കിലും സമാന കഥകൾ തുടരുകയാണ്. നവി മുംബൈ വാശി കേന്ദ്രമായി പ്രവർത്തിച്ചു വരുന്ന മലയാളിയായ ട്രാവൽ ഏജന്റാണ് ഏകദേശം 70 പേരെ കബളിപ്പിച്ചതിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റിലായത്. ഇൻവെസ്റ്റിഗേഷൻ അഭി പ്രോഗ്രസ് മേ ഹേ ബഹുത് സാരേ ലോഗ് ജോ ഏജന്റ് കോ ചീറ്റ് കിയാ ഹേ വോ ഹമാരേ പാസ് ധീരെ ധീരെ ആ രഹേ ഹേ. മലയാളികൾ ജോലി തേടി ഗൾഫ് രാജ്യങ്ങളിലേക്ക് ചേക്കേറാൻ തുടങ്ങിയ കാലം മുതലേ തുടങ്ങിയതാണ് ചതിക്കുഴിയിൽ പെടുന്നവരുടെ തുടർക്കഥകളും. ഞങ്ങളുടെ കയ്യിൽ നിന്ന് എല്ലാം കൂടി 62,000 അവർ മേടിച്ചു. മേടിച്ച് ഞങ്ങൾ പിന്നീട് അവരെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ അവർ പറയുക ചെറിയ പ്രോസസ്സിങ്ങിൻ്റെ പ്രശ്നമാണ്, എംബസിയുടെ പ്രശ്നമാണ് അങ്ങനെ പറഞ്ഞ് ഇവർ ഈ കാര്യങ്ങളൊക്കെ നീട്ടി നീട്ടി കൊണ്ടുപോകും. വിസയുടെ പേരിലും തൊഴിലിൻ്റെ പേരിലും പറ്റിക്കപ്പെടുന്നവരുടെ കഥനകഥകൾ ഇപ്പോഴും ആവർത്തിക്കുകയാണ്. സബ് ഓഫീസ് വകര സബ് ബന്ദേ അബിയോ സബ് മിലേ തോ ഹമാരാ പൈസ മിൽനാ ചാഹിയേ ഹംകോ ബാക്കി കുച്ച് നഹീ. നോർക്ക പോലുള്ള സംവിധാനങ്ങൾ ഇത്തരം ചൂഷണങ്ങൾക്ക് തടയിടാൻ പ്രാബല്യത്തിലുണ്ടെങ്കിലും ഗുണപരമായി വിനിയോഗിക്കാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല എന്നാണ് സാമൂഹ്യ പ്രവർത്തകനായ വത്സൻ മുർക്കോത്ത് അഭിപ്രായപ്പെട്ടത്. നോർക്ക കേരള ഗവൺമെന്റ് നോർക്ക വകുപ്പ് കൂടെ പിന്നെ ബോംബെയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ പരിമിതികളുണ്ട് എങ്കിൽ പോലും കുറേയധികം അക്കാര്യത്തിലൊക്കെ സഹായിക്കാൻ നോർക്ക പോലെയുള്ള വകുപ്പുകൾക്ക് സാധിക്കുന്നുണ്ട്. വ്യാജ ഏജൻസികളുടെ ചതിക്കുഴിയിൽ പെടാതിരിക്കാൻ മുന്നറിയിപ്പുകൾ ഉണ്ടായിട്ടും പലരും വഞ്ചിക്കപ്പെടുന്ന കാഴ്ചയ്ക്കാണ് നഗരം സാക്ഷിയാകുന്നതെന്ന് സാംസ്കാരിക പ്രവർത്തകനായ രവി തൊടുപുഴ പറഞ്ഞു. ഇത് ശരിയാണോ തെറ്റാണോ എന്ന് തിരിച്ചറിഞ്ഞിട്ട് നിങ്ങളോട് പോകാൻ, അങ്ങനെയാണ് ഗവൺമെൻറ് പോലും പല മാധ്യമങ്ങളിലൂടെ പറയുന്നത്. പക്ഷേ മലയാളികൾ കൂടുതലായിട്ട് തൊഴിലെടുത്ത് ജീവിക്കാനുള്ള സാധാരണക്കാരൻ്റെ സ്വപ്നങ്ങളെ പിച്ചു ചിന്തുന്ന കാവാലികരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. പ്രേംലാൽ, ന്യൂസ് ബ്യൂറോ, മുംബൈ. പാർട്ടി പരിപാടിക്ക് എത്തിയ യുവതിയെ ബി ജെ പി മുൻ എം എൽ എ മയക്കുമരുന്ന് കലർന്ന സൂപ്പ് കുടിപ്പിച്ച് ബലാത്സംഗം ചെയ്തതായി പരാതി. ബി ജെ പിയുടെ സജീവ പ്രവർത്തകയായ യുവതിയുടെ പരാതിയിൽ പാർട്ടി ദേശീയ എക്സിക്യൂട്ടീവ് അംഗം വിജയ് ജോളിക്കെതിരെ കേസെടുത്തു. കേസെടുത്തെങ്കിലും പാർട്ടി തലത്തിൽ ഇയാൾക്കെതിരെ നടപടിയെടുക്കാൻ ബി ജെ പി കേന്ദ്ര നേതൃത്വം തയ്യാറായിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ മാസം 10 ബി ജെ പി നേതൃത്വം ഗുഡ്ഗാവിലെ ഹോട്ടലിൽ സംഘടിപ്പിച്ച പാർട്ടി പരിപാടിക്കിടെ മുൻ എം എൽ എ വിജയ് ജോളി ബലാത്സംഗം ചെയ്തെന്നാണ് യുവതിയുടെ പരാതി. ബി ജെ പിയുടെ സജീവ പ്രവർത്തകയായ വനിതാ അംഗം പറയുന്നത് ഇങ്ങനെ: ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞ് ബി ജെ പി ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കൂടിയായ വിജയ് ജോളി മുറിയിലേക്ക് ക്ഷണിച്ചു. മുതിർന്ന നേതാവായതിനാൽ ക്ഷണം സ്വീകരിച്ച് മുറിയിലെത്തി. തുടർന്ന് ഓർഡർ ചെയ്ത തക്കാളി സൂപ്പ് വിജയ് ജോളി നൽകി. അല്പസമയത്തിന് ശേഷം തല കറങ്ങുന്നതായി തോന്നി. 2 ശേഷം ബോധം വന്നപ്പോൾ പൂർണ്ണ നഗ്നിയായിരുന്നു എന്നും ക്രൂരപീഡനത്തിനിരയായെന്ന് അപ്പോഴാണ് മനസ്സിലാക്കുന്നതെന്നും യുവതി പരാതിയിൽ പറയുന്നു. എന്നാൽ യുവതിയും ഭർത്താവും ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണെന്ന് വിജയ് ജോളി ആരോപിച്ചു. ബി ജെ പിയുടെ വിദേശകാര്യ സെൽ കൺവീനർ കൂടിയായ വിജയ് ജോളി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന നേതാവാണ്. ബലാത്സംഗം, ക്രിമിനൽ ഗൂഢാലോചന, ലഹരിമരുന്ന് നൽകി ബോധം കെടുത്തൽ എന്നീ കുറ്റങ്ങളിലാണ് വിജയ് ജോളിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഡൽഹി യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളെ ആക്രമിച്ച 2 എ ബി വി പി പ്രവർത്തകരെ ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്തു. വിദ്യാർത്ഥി സംഘടനകൾ നൽകിയ പരാതിയെ തുടർന്നാണ് അറസ്റ്റ്. അതേസമയം കാർഗിൽ രക്തസാക്ഷിയുടെ മകളെ ബലാത്സംഗം ചെയ്യുമെന്ന് ഭീഷണി വന്ന ഫേസ്ബുക്ക് പേജ് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഫേസ്ബുക്ക് അധികൃതർക്ക് ദില്ലി വനിതാ കമ്മീഷൻ നോട്ടീസ് നൽകി. എ ബി വി പി ഭാരവാഹികളായ പ്രശാന്ത് മിശ്ര, വിനായക് ശർമ്മ എന്നിവരെയാണ് ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്തത്. വിദ്യാർത്ഥി സംഘടനയായ ഐസ നൽകിയ പരാതിയിലാണ് അറസ്റ്റ്. കഴിഞ്ഞ ബുധനാഴ്ച എ ബി വി പിയുടെ നേതൃത്വത്തിൽ ദില്ലി രാംജാസ് കോളേജിലെ വിദ്യാർത്ഥികളെ ആക്രമിച്ചിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ 20 വിദ്യാർത്ഥികൾ ആശുപത്രിയിലായി. എന്നിട്ടും പോലീസ് നടപടിയെടുക്കാത്തതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളും അധ്യാപകരും സംയുക്തമായി കോളേജിന് മുമ്പിൽ ധർണ നടത്തി. ഇതേ തുടർന്നാണ് പോലീസ് ഇപ്പോൾ 2 അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആക്രമണത്തിൽ പങ്കെടുത്ത കൂടുതൽ പേരെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ 4 പാർലമെന്റിലേക്ക് മാർച്ച് നടത്തുമെന്ന് വിദ്യാർത്ഥികൾ അറിയിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ഭരണത്തണലിൽ എ ബി വി പി നടത്തുന്ന ആക്രമണം പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്ന് സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വിദ്യാർത്ഥികൾക്ക് ഉറപ്പ് നൽകി. അതേസമയം കാർഗിൽ രക്തസാക്ഷിയുടെ മകൾ ഗുർമേഹർ കൗറിനെ ബലാത്സംഗം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയ വ്യക്തിയെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഭീഷണി മുഴക്കിയ ഫേസ്ബുക്ക് പേജ് നീക്കം ചെയ്യാൻ ഫേസ്ബുക്ക് അധികൃതർക്ക് ദില്ലി വനിതാ കമ്മീഷൻ നോട്ടീസ് നൽകി. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഗുർമെഹർ കൗർ മോഡൽ ആർ എസ് എസ് ആക്രമണം അസം സംഗീതജ്ഞനെതിരെ. അസം സംഗീതജ്ഞനായ ഡാനിയൽ ലെങ്താസയ്ക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വ്യാപക പ്രചരണമാണ് നടക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് തന്റെ പിതാവിനെ കൊന്ന പഴയ ഭീകരർ ഇപ്പോൾ ബി ജെ പി നേതാക്കളായതിനെ ഡാനിയൽ വിമർശിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് ഡാനിയലിനെതിരെ സംഘപരിവാർ രംഗത്തെത്തിയിരിക്കുന്നത്. കാർഗിൽ യുദ്ധത്തിലാണ് ഗുർമോഹർ കൗറിന്റെ അച്ഛൻ കൊല്ലപ്പെട്ടതെങ്കിൽ ആസാമിലെ യുവഗായകൻ ഡാനിയൽ ലെങ്താസയുടെ അച്ഛനെ തീവ്രവാദികൾ കൊലപ്പെടുത്തുകയായിരുന്നു. ആസാമിൽ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു ഡാനിയൽ ലെങ്താസയുടെ അച്ഛൻ. അതേ തീവ്രവാദികൾ ബി ജെ പി നേതാക്കളായി ഇപ്പോൾ ആസാം ഭരിക്കുന്നത് ചൂണ്ടിക്കാണിച്ച് ഡാനിയൽ ഫേസ്ബുക്കിൽ പ്രതികരിച്ചിരുന്നു.
ഗുർമേഹർ കൗറിന്റെ പ്രതികരണത്തിന് സമാനമായ രീതിയിൽ വെള്ള പേപ്പറിൽ എഴുതിയ പോസ്റ്ററുകളുമായി നിൽക്കുന്ന ചിത്രമാണ് ഡാനിയേൽ ഫേസ്ബുക്കിലിട്ടത്. തീവ്രവാദികൾക്ക് കീഴടങ്ങാൻ കോടിക്കണക്കിന് രൂപ സർക്കാർ നൽകി. ആ തുക കൊണ്ട് അവർ രാഷ്ട്രീയ അടിത്തറയുണ്ടാക്കി. ബി ജെ പി അവർക്ക് അംഗത്വം നൽകി. ഇപ്പോൾ തന്റെ ജില്ലയായ ദിമാഹസാവോ ഭരിക്കുന്നത് ആ തീവ്രവാദികളാണെന്നും ഡാനിയൽ ലെങ്ദാസെ ഫേസ്ബുക്കിലൂടെ ചൂണ്ടിക്കാട്ടുന്നു. ഇതാണ് സംഘപരിവാർ സംഘടനകളെ ചൊടിപ്പിച്ചിരിക്കുന്നത്. എ ബി ബി പിയും ബി ജെ പിയും പരസ്യമായി ഡാനിയലിനെതിരെ ഭീഷണി മുഴക്കി. എന്നാൽ ഭീഷണിക്ക് മുമ്പിൽ താൻ ഭയപ്പെടുന്നില്ലെന്ന് യുവഗായകൻ വ്യക്തമാക്കുന്നു. ചിത്രങ്ങൾക്ക് പുറമെ ഗാനങ്ങളും ഡാനിയൽ ലെങ്ദാസെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഗുർമേഹറിനെ ഭീഷണിപ്പെടുത്തിയ അതേ രീതിയിൽ തന്നെയാണ് സംഘപരിവാർ സംഘടനകൾ ഡാനിയലിനെയും എതിർക്കുന്നത്. മോദി സർക്കാർ അധികാരത്തിലെത്തി ആദ്യകാലത്ത് സംഘപരിവാർ സംഘടനകളുടെ അതിക്രമത്തിനെതിരെ സാഹിത്യകാരന്മാർ രംഗത്തെത്തി. പിന്നീട് വിദ്യാർത്ഥികളും ഇപ്പോൾ രാജ്യത്തിനു വേണ്ടി ജീവൻ വെടിഞ്ഞവരുടെ മക്കളും അക്രമത്തിനെതിരെ പരസ്യമായി പ്രതികരിക്കുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. പശ്ചിമബംഗാളിൽ കുട്ടികളെ കടത്തിയ കേസിൽ അറസ്റ്റിലായ ബി ജെ പി മഹിളാ മോർച്ച നേതാവ് ജൂഹി ചൗധരിയെ പോലീസ് കസ്റ്റഡിയിലുണ്ട്. കുട്ടികടത്തിൽ ബി ജെ പി കേന്ദ്ര സംസ്ഥാന നേതാക്കൾക്ക് പങ്കെന്ന് ആണ് വെളിപ്പെടുത്തൽ. കുട്ടികളെ കടത്തിയ സംഘം നടത്തിയ ശിശു സംരക്ഷണ കേന്ദ്രത്തിന് സർക്കാർ സഹായവും ലൈസൻസും ലഭ്യമാക്കാൻ ഇടപെട്ടതിനാണ് അറസ്റ്റ്. ബി ജെ പി ദേശീയ ജനറൽ സെക്രട്ടറി കൈലാഷ്, വർഗീയ വനിതാ വിഭാഗം സംസ്ഥാന പ്രസിഡന്റ് രൂപ ഗാംഗുലി എന്നിവരുമായി ശിശു സംരക്ഷണ കേന്ദ്രത്തിനായി ജൂഹി ചൗധരി ചർച്ച നടത്തിയതായാണ് സൂചന. ശിശുക്ഷേമ കേന്ദ്രം നടത്തിപ്പുകാരിയായ ചന്ദന ചക്രവർത്തിയെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരിൽ നിന്നാണ് ജൂഹി ചൗധരിയുടെയും മറ്റുള്ളവരുടെയും പങ്ക് പോലീസ് മനസ്സിലാക്കിയത്. രാജ്യദ്രോഹ മുദ്രാവാക്യം വിളിച്ചെന്ന കേസിൽ കനയ്യകുമാറിനെതിരെ തെളിവില്ലെന്ന് ദില്ലി പോലീസിന്റെ കുറ്റപത്രം. അതേസമയം ഒമർ ഖാലിദ് രാജ്യവിരുദ്ധ മുദ്രാവാക്യം മുഴക്കിയെന്നും കുറ്റപത്രത്തിൽ പറയുന്നതായി സൂചന. ജെ എൻ യു സംഭവത്തിൽ ഒരു വർഷം കഴിഞ്ഞിട്ടും കുറ്റപത്രം വൈകിക്കുന്നതിനെതിരെ എ ബി വി പി ദില്ലിയിൽ പ്രതിഷേധം രേഖപ്പെടുത്തി. രാജ്യദ്രോഹ കേസിൽ കനയ്യകുമാറിനെതിരെ തെളിവില്ലാതെ ദില്ലി പോലീസ് വട്ടം കറങ്ങുന്നു. രാജ്യവിരുദ്ധ മുദ്രാവാക്യം മുഴക്കിയെന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് കനയ്യകുമാർ ഉണ്ടായിരുന്നില്ലെന്ന് ഫോറൻസിക് പരിശോധനയിൽ നേരത്തെ വ്യക്തമായിരുന്നു. യോഗത്തിന്റെ 40-ലേറെ വീഡിയോ ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു. ഇതിലൊന്നും കനയ്യകുമാറിനെതിരായി തെളിവ് കണ്ടെത്താൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞില്ല. കുറ്റപത്രത്തിൽ കനയ്യക്കെതിരെ തെളിവില്ലെന്ന് രേഖപ്പെടുത്തിയതായി സൂചനയുണ്ട്. സംഭവം നടന്നിട്ട് ഒരു വർഷമായിട്ടും കോടതിയിൽ ഇതുവരെ ദില്ലി പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. എന്നാൽ കനയ്യക്കെതിരെ തെളിവ് കണ്ടെത്തണമെന്ന രാഷ്ട്രീയ സമ്മർദ്ദവും ഡൽഹി പോലീസിനുമേൽ ശക്തമായിട്ടുണ്ട്. അതേസമയം ഒമർ ഖാലിദ്, അനിർബാൻ ഭട്ടാചാര്യ എന്നീ വിദ്യാർത്ഥികൾ രാജ്യദ്രോഹ മുദ്രാവാക്യം വിളിച്ചതായി പോലീസ് കണ്ടെത്തി. കുറ്റപത്രം ഉടൻ തയ്യാറാക്കി കോടതിയിൽ സമർപ്പിക്കാൻ ഡൽഹി പോലീസിന് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. കുറ്റകൃത്യങ്ങൾ നടപ്പാക്കുന്നവരിൽ മാത്രം ഒതുങ്ങുന്നതല്ല അന്വേഷണങ്ങൾ. ഗൂഢാലോചനയിൽ പങ്കെടുത്തവരും സഹായിച്ചവരും മുഖ്യ പ്രതികളാകുമെന്ന് മറക്കാതിരിക്കുക. ക്രൈംബ്രാഞ്ച് പൂർണ്ണമാകുന്നു. നമസ്കാരം.